ഹായ് ഹലോ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സ്വാഗതം. ഇത് നമ്മുടെ ചക്കൻജിതി. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പനങ്ങാട്ടിയിലാണ്. പനങ്ങാട്ടിയിൽ പന്നിക്കോൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അവിടെ നമ്മുടെ കൂട്ടുകാരൻ്റെ അളിയന് കുറച്ച് പച്ചക്കറി കൃഷിയും തോട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുഴുവൻ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തന്നിട്ട് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇക്ഷുമതി പുഴ. ഇത് നമ്മുടെ ഗായത്രിപ്പുഴയിൽ ചെന്ന് ചേരുന്നതാണ് കേട്ടോ. ഗായത്രിപ്പുഴ അതായത് ഭാരതപ്പുഴയുടെ പോഷകതിയാണ് ഗായത്രിപ്പുഴ. അപ്പോൾ അതിൻ്റെ ഒരു കൈവഴിയാണ് ഇത് ഇക്ഷുമതി എന്ന് പറയുന്നത്. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത വൈബ് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വൈബ്. ഇന്നത്തെ ക്ലൈമറ്റും അതേപോലെ തന്നെ കറക്റ്റ് നല്ല രസമുള്ളൊരു ക്ലൈമറ്റ്. അപ്പോൾ തൽക്കാലം എന്താ വെച്ചാൽ അധികം മഴ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ നല്ല സൗകര്യമാണ്. സിജു ഞങ്ങൾ എത്തി മോനെ. നമ്മുടെ വഴികാട്ടി ഇന്നത്തെ നമ്മുടെ ഗൈഡ് എവിടെ കൊണ്ടുവരണം? പച്ചക്കറി കയറ്റുന്നുണ്ട്. എവിടെ? ഇവിടെ വലിച്ചു കഴിഞ്ഞാ വലിച്ചു കഴിഞ്ഞാ വലിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഏതായാലും എന്താ പച്ചക്കറിയൊക്കെ വലിച്ചിട്ടേ കൊണ്ടുവന്നിട്ടൊക്കെ ക്വാളിറ്റി അനുസരിച്ച് സൈസിനനുസരിച്ച് ഭംഗിക്കനുസരിച്ചൊക്കെ തരംതിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളെ തന്നെ പച്ചക്കറി വലിക്കലൊക്കെ പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്താൻ ലേശം വൈകി. അപ്പം പച്ചക്കറിയൊക്കെ അതപ്പോൾ എന്താ പറയുക വലിച്ചിട്ടൊക്കെ കൊട്ടയിലാക്കിയിട്ട് ഓരോ ഭാഗത്തേക്ക് പോകാൻ റെഡിയായി. എൻ്റെ മോനെ പൊളി വ്യൂ എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാട്ടാ. ഞാൻ ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഒരു ഇത്രയും വലിയൊരു തോട്ടം ഇതേ എങ്ങനെ കാണുന്നത്. മഴയത്ത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പന്തൽ പെട്ടാലും കുഴപ്പമില്ല, എന്നത് എടുത്തിട്ടേ പോകുള്ളൂ. അപ്പോൾ നമ്മൾ പോയിട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ തോട്ടത്തിൻ്റെ ഉള്ളിൽ ഒന്ന് കയറി കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം. ഏകദേശം മലയടിവാരം വരെ ഈ കൃഷി തന്നെയാണ്. അപ്പോൾ അടുത്ത മഴയാകുമ്പോഴേക്കും നമ്മളൊന്ന് അതിൻ്റെ ഉള്ളിൽ പോയി തിരിച്ചു വരാം. നേരെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുന്നു. അടിപൊളി നല്ല സൂപ്പർ സാധനമല്ലേ, നല്ല അടിപൊളി കപ്പയ്ക്ക. ഇതാണപ്പോൾ ഞങ്ങളുടെ ഏരിയയിലെ പച്ചക്കറി കൃഷിയുടെ പറുദീസ. ഇതാ ഈ കാണുന്ന നോക്കത്ത ദൂരത്തെ തോട്ടം മുഴുവൻ വെറും കയ്പ്പയ്ക്ക കൃഷിയാണ്. ഇതിൽ എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല. ഈ സൈഡിലേക്ക് നോക്കിയാൽ അറ്റമില്ല, അങ്ങോട്ട് നോക്കിയാലും അറ്റം കാണാൻ പറ്റില്ല. ഈ സൈഡ് ദാ ലാസ്റ്റ് വരെ ഉണ്ട്. ഫുള്ളത് കയ്പ്പയ്ക്ക മാത്രമാണ് ഇതിനകത്ത് കൃഷി. ഈ കയ്പ്പയ്ക്കാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിപണിയിൽ എത്തണ കയ്പ്പയ്ക്ക.
ആദ്യമായിട്ടാണ് ഇതേപോലൊരു എന്താ പറയുക പച്ചക്കറി തോട്ടത്തിനകത്തൊക്കെ ആദ്യമായിട്ടാണ് കയറുന്നത്. ഇത്രയും വലിയൊരു പച്ചക്കറി തോട്ടം ഇതാ, നല്ല വലിയ നാടൻ കപ്പയ്ക്ക. പോട്ടെ, മഴ വരുന്നുണ്ട്. മഴ വരുമ്പോഴേക്കും കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയി ഇനിയും കാണാനുണ്ട്. ഇതിനകത്ത് കൂടി പിന്നെ ആകെ ഒരു ഉപകാരം എന്ന് പറയുന്നത് പെട്ടെന്നൊന്നും മഴ കൊള്ളില്ല. ഓ മാൻ, ഇത് നനയൊന്നുമില്ല മോനെ. പിന്നെ നിങ്ങളവിടെ ഇനിയിപ്പോ എന്തിനാ കൊടാ, അതിൻ്റെ ഉള്ളിൽ കയറി പോവുക. ആ കൊടയിൽ നിൽക്കടാ, ഇനി അവിടേക്ക് പോണം. റേറ്റ് കുറവാണ്, പൈപ്പും കുറവാണ്. ഇതിപ്പോ ഇവിടെ ഇപ്പൊ 4 രൂപ 5 രൂപയ്ക്കാണ് ഇവിടുന്ന് കൊണ്ടുപോവുക. ഇത് അവിടെ എത്തുമ്പോ 25 രൂപ 30 രൂപയാണ്. നമ്മൾ തോട്ടത്തിൻ്റെ ഒത്ത നടുവിലാണ് നിൽക്കുന്നത്. ഇവിടെ 360 ഡിഗ്രി എങ്ങനെ കറങ്ങിയാലും മൊത്തം കപ്പയ്ക്കത്തോട്ടം മാത്രമേ കാണാനുള്ളൂ. ആകെ തലയുയർത്തി നിൽക്കുന്നത് തെങ്ങുകൾ, താഴെ മുഴുവൻ തോട്ടം. അപ്പം അങ്ങനെ ഞങ്ങൾ നല്ല മഴയത്ത് പെട്ടു കേട്ടോ, നല്ല സൂപ്പർ മഴ. കറക്റ്റ് നടുവിൽ വന്ന് പെട്ടു, ഒരു വഴിയില്ല, വെറുതെ കുട മാത്രമേ ഉള്ളൂ. മൊബൈലും ക്യാമറയും നനയാണ്ട് നോക്കും വേണം. ഒത്തിരി മഴ കുറഞ്ഞു, ഇനിയിപ്പോൾ വേറെ വഴിയില്ല, നിന്ന് എന്തായാലും നനയെന്ന് ഉറപ്പായി. അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുനിഞ്ഞ് കുനിഞ്ഞ് നടക്കണം. ഇത് എത്ര ദൂരം നടക്കാനുണ്ട് ഒന്നും അറിയില്ല. ഇങ്ങനെ പോയി നോക്കട്ടെ. എല്ലാം ഒരു പുതിയ പുതിയ അനുഭവങ്ങളാണല്ലോ. കൊടയും പിടിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കുനിഞ്ഞു പോകണം. ഇതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി, അല്ല പറയാം, വൈകുന്നേരം തിരിച്ച് ഇവിടെ എത്തിയിട്ട് വീട്ടിൽ പോകുമ്പോൾ അമ്മ പറയും പണിയെടുത്ത് പണിയെടുത്ത് എൻ്റെ മകൻ്റെ നടു വളഞ്ഞു. ഇതൊക്കെ ഈ ഏരിയയിലൊക്കെ കൃഷി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈബ്രിഡ് കയ്പ്പയ്ക്കാണ് കേട്ടോ. ഈ വെള്ള കയ്പ്പയ്ക്കാന്ന് പറയാം, ഹൈബ്രിഡാണ്. ഇതിൽ തന്നെ 2-3 ക്വാളിറ്റി ഉണ്ട്. അതായത് അതിൻ്റെ ലെങ്ത്തും സൈസും അനുസരിച്ചിട്ടാണ് ക്വാളിറ്റി തരംതിരിക്കുന്നത്. നല്ല സൈസും കറക്റ്റ് വളവൊന്നുമില്ലാണ്ട് നേരിട്ട് അതേ പറയാം ഒരേ ലെങ്ത്തിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഫസ്റ്റ് ക്വാളിറ്റിയിൽ പെടും. പിന്നെ കുറച്ചെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് ഇങ്ങനെ ക്വാളിറ്റി മാറി മാറി വരും. ഇതൊക്കെ അത്യാവശ്യം സ്ട്രെയിറ്റ് ആയിട്ട് വരുന്നത് തന്നെയാണ്. ഇതിലങ്ങനെ ഒരുപാട് വളവും തിരിവും ഇല്ലെങ്കിൽ എന്താ പറയുക, കാണാൻ ഭംഗിയില്ലാത്ത കയ്പ്പയ്ക്കകളൊന്നും അധികം ഇല്ല. അതാ അവർ അതിൻ്റെ എന്താ പറയുക വലിച്ചിട്ട് കൊണ്ടുപോകാനുള്ള ട്രോളിയും കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, കൊട്ടയും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ മഴയത് കൊണ്ട് പണിക്കാരൊക്കെ മാറിയതാണോ എന്നറിയില്ല. ഇത് ഈ സൈഡൊക്കെ വലിച്ചിട്ടുണ്ട്, ഇവിടെയൊക്കെ വലിച്ചിട്ട് നല്ല പഴുത്തതും അല്ലെങ്കിൽ ഇങ്ങനെ കേട് വന്നതായിട്ടുള്ള ഇതൊക്കെ ഇങ്ങനെ വലിച്ച് അവർ താഴ്ത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ അവരത് ക്ലിയർ ചെയ്യും. ഇത് ഞാൻ ഇവിടെ ഇടില്ല. ഇതിപ്പോൾ പറിക്കുമ്പോൾ എന്താ പറയുക പഴുത്തു അല്ലെങ്കിൽ ഒരുപാട് മൂത്തതൊക്കെ ഉണ്ടെങ്കിൽ അവർ ഉപേക്ഷിക്കും. അപ്പോൾ അതൊക്കെയാണ് ഈ കിടക്കണത്. ഇനിയിപ്പോൾ ഇതിനാൾ മഴയൊന്ന് മാറിക്കഴിഞ്ഞാൽ അവർ വന്ന് ഇതൊക്കെ ക്ലിയർ ചെയ്യും. ഇതൊക്കെ എടുത്തു മാറ്റി ഇവിടെയൊക്കെ വൃത്തിയാക്കും. ഇതപ്പം വേണ്ട, നമ്മൾ വന്നത് ഈ കാണുന്ന പള്ളത്തിനകത്ത് കൂടിയാണ്. ഇത്രയും ദൂരം ഫുള്ള് ഇത് മുഴുവൻ കയ്പ്പയ്ക്ക കൃഷിയാണ്. അപ്പോൾ ഈ കാണുന്നതാണ്, ഇത് നാടൻ കയ്പ്പയ്ക്കാണ് കേട്ടോ. നമ്മൾ ഇത്രയും നേരം നേരത്തെ മുമ്പ് കണ്ടതൊക്കെ ഹൈബ്രിഡാണ്. അത് നല്ല നീളവും സൈസും വരും. ഇത് ഈ കാണുന്ന സൈസേ ആവുള്ളൂ. ഇത് എന്താ പ്രത്യേകിച്ച് വെച്ചാൽ അതിനെക്കാട്ടിലും കയ്പ്പ് ഇതിനാണ് കൂടുതൽ, അതുപോലെ മാർക്കറ്റ് റേറ്റും ഈ കായയ്ക്കാണ് കൂടുതൽ. അപ്പോൾ സമയം ഉച്ച കഴിഞ്ഞു. ഇപ്പോഴും ഇവിടെ കപ്പയ്ക്ക തരംതിരിക്കുന്ന പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ കാണാണ് പ്രസാദേട്ടൻ, പുള്ളിയുടെയാണ് ഈ കൃഷിയും തോട്ടവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് രാവിലെ തുടങ്ങിയാണ് ഇവിടെ വിളവെടുപ്പ്. കാലത്ത് വലിക്കാൻ തുടങ്ങി. അവിടെ നിന്ന് വലിച്ചിവിടെ കൊണ്ടുവന്ന് അവർ ട്രോളിയിലാക്കി കൊണ്ടുവന്ന് കൊട്ടും. ഇവിടെ ഇവർ തരംതിരിക്കും. ഇതേപോലെ കൊട്ട നിറക്കി വണ്ടി വരും, കയറ്റിയിട്ട് പോവും. അങ്ങനെ ഓരോ ഭാഗത്ത് ഓരോ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാ കഴിഞ്ഞിട്ടില്ല, കണ്ടില്ലേ, ഇപ്പോഴും കായ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ 3 ദിവസം 4 ദിവസം കൂടുമ്പോഴാണ് വിളവെടുക്കുക. അപ്പോൾ ഏകദേശം ഇത് മുഴുവൻ വലിച്ചു കഴിയുമ്പോഴേക്കും 1 ദിവസത്തെ പരിപാടിയാണ്. കാലത്ത് 6:30 തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് പാവയ്ക്കാത്തോട്ടത്തിലെ വിശേഷങ്ങൾ. ഇനി പാവയ്ക്ക കൃഷി എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഈ ഏരിയയിൽ ഒരു മാർച്ച് പകുതിയോടെ ഒരു കൃഷിക്കുള്ള ഭൂമിയൊക്കെ ശരിയാക്കി ചപ്പക്കിട്ട് കത്തിച്ച് ആ ചാരവും മണ്ണും കൂടിയൊക്കെ അവർ നന്നായി മിക്സ് ചെയ്ത് തടം എടുക്കും. എന്നിട്ടൊരു ഏപ്രിൽ പകുതിയോടെ ഇവർ വിത്ത് നടും.
പിന്നെ ഒരു 60 ദിവസം എടുക്കും ഈ വിത്ത് ഒന്ന് വള്ളിയാവാൻ, അതായത് പന്തല് കയറാൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, ഹോർമോൺ ട്രീറ്റ്മെൻറ്റൊക്കെ ആവശ്യാനുസരണം ആ ഹോർമോണിൻ്റെ കുറവ് കാണിക്കുന്ന സമയത്ത് അതായത് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ഏകദേശം എന്താ ഈ ഒരു ജൂൺ ജൂലൈ മാസം ആകുമ്പോഴേക്കും ഒരു ഒന്നാം ഘട്ടം വിളവെടുപ്പ് തുടങ്ങും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.